ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കടല വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. പരിപ്പ് വടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ കടല വെച്ചിട്ടൊരു വടയാണ്, കടല വടയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കാണുക, ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്, ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കടല വട തയ്യാറാക്കുന്നത്. വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. കടല 6-7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. വെള്ളമൊക്കെ ഊറ്റിയെടുത്തു. ഇതിലൊട്ടും വെള്ളം പാടില്ല. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചതാണ്. നമുക്കിതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുത്താം. അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പിന്നെ വറ്റൽ മുളക് ഒഴിവാക്കിയിട്ട് പച്ചമുളക് മാത്രമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ സവാള കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതേ കടല ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തരു തരിപ്പായിട്ടിരിക്കണം, അതായത് ഫൈൻ പേസ്റ്റാക്കി എടുക്കാൻ പാടില്ല. അപ്പോൾ വെള്ളം ഒട്ടുമില്ലാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കായം പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, കറിവേപ്പില ഒന്ന് നുറുക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പരിപ്പ് വടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഓയിൽ ചൂടായിട്ട് വരുമ്പം ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇട്ട് കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല. അങ്ങനെ വരുമ്പം പെട്ടെന്ന് അങ്ങ് ഡാർക്ക് കളറാവും, ഉൾഭാഗം വെന്ത് വരികയില്ല. ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരണം. അതുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മളിത് ഓയിലേക്ക് ഇട്ട പാടെ സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇതുപോലെ വട ഒന്ന് മുകളിലേക്ക് വരുമ്പം, ഓയിലിൻ്റെ മുകളിലേക്ക് വരുമ്പം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കടല വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ ബീറ്റ്റൂട്ട് പരിപ്പ് വടയുണ്ട്, ചിക്കൻ പരിപ്പ് വടയുണ്ട്, വെള്ളക്കടല വെച്ചിട്ടുള്ള വടയൊക്കെയുണ്ട്. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.